Hey guys and welcome to another video of 3Men Crew. After ages we are back with our podcast episodes. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് അഹാന കൃഷ്ണയും ഡിസ്മിസൽ ലെറ്ററും. ദിസ് ഈസ് ഉബൈസ് ഫ്രം 3Men Crew and you are watching the weird show. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ അഹാന കൃഷ്ണ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലവ് ലെറ്റർ ടു സൈബർ ബുള്ളീസ് എന്ന ടൈറ്റിലൂടെയാണ് ഒരു വീഡിയോ അഹാന കൃഷ്ണ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ തികച്ചും യോജിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരാൾ അയാളുടെ വീഡിയോയിൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അയാളുടെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് തെറി വിളിക്കുക അല്ലെങ്കിൽ വീട്ടുകാരെ പോയി തെറി വിളിക്കുക എന്നുള്ളത് തെറ്റായൊരു കാര്യമാണ്. അത് മോശപ്പെട്ടൊരു കാര്യമാണ്. ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം അഹാന കൃഷ്ണൻ്റെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞതിനോട് ഞാൻ തികച്ചും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ശരിയായൊരു കാര്യമാണ്. പക്ഷേ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ അഹാന കൃഷ്ണക്ക് ഒരു റീസൺ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുന്നേ ഈ വീഡിയോ വരുന്നതിന് മുമ്പ് അഹാന കൃഷ്ണ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ്, അതായത് ശനിയാഴ്ച കേരളത്തിലൊരു വലിയൊരു സ്കാം നടന്നതിൻ്റെ ന്യൂസ് പുറത്ത് വരുന്നു. ഞായറാഴ്ച തിരുവനന്തപുരത്ത് ഒരു ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു, അതായത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു. ആൻഡ് അടിയിലൊരു ക്യാപ്ഷൻ ഓർത്തിട്ടുണ്ട്, വെൽ ഓൾ എന്ന് പറഞ്ഞിട്ട്. ഈ സ്കാമും അതുപോലെ തന്നെ ഈ ലോക്ക്ഡൗണും തമ്മിൽ എന്താണ് ബന്ധം? ഈ സ്കാം തെറ്റായൊരു കാര്യമാണ്, തെറ്റിനെ തെറ്റെന്ന് തന്നെ പറയുന്നു, അതത്ര ഉള്ളൂ. പക്ഷേ ഇതും ലോക്ക്ഡൗണും തമ്മിൽ എന്താ ബന്ധം? ഇപ്പോൾ ഇവിടെ എന്താ സംഭവം നടക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇവിടെ എങ്ങനെയാണ് പേഷ്യൻസിൻ്റെ എണ്ണം കൂടുന്നത് നമുക്കറിയാവുന്ന കാര്യമില്ല. ഇപ്പോൾ ഒരുമാതിരി ആമിർ ഖാൻ്റെ ദംഗലിന് കളക്ഷൻ കിട്ടിയ പോലെ 500, 600, 700 എന്ന് പറഞ്ഞിട്ട് 1000 മുകളിലേക്ക് ഇപ്പോൾ പോകുന്നുണ്ട് പേഷ്യൻസിൻ്റെ എണ്ണം. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഗവൺമെൻറ് നമ്മളോട് വന്ന് പറഞ്ഞിട്ട് മക്കളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കോ, അടിച്ച് പൊളിക്ക്, പുറത്തിറങ്ങി നടക്കുക, ഒരു സീനില്ല, സാറുമാരുണ്ട് ഇവിടെ എന്നൊക്കെ വന്നിട്ട് പറയണം. അല്ല, നമുക്കെ ബോധമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. നമ്മുടെ കൂട്ടത്തിലും ബോധമില്ലാണ്ട് ഓരോന്ന് കാട്ടിവെക്കുന്നവരുണ്ട്. ഇപ്പോൾ ആവശ്യമില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി എടുത്തിട്ട് കറങ്ങി നടക്കുക, അതുപോലെ തന്നെ വിരുന്നിന് പോവുക, മറ്റുള്ളവർ വിരുന്ന് വെക്കുക, ആൻഡ് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ബോധമില്ലാത്ത പരിപാടികളൊക്കെ ചെയ്തു വെക്കുമ്പോൾ ഗവൺമെൻറ്റിനെങ്കിലും ബോധമുണ്ടായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അപ്പോൾ അതിനെ ഇങ്ങനത്തെ ഒരു മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ പറയുന്നത് ശരിയല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞതിന് തെറിയിട്ടത് തെറ്റാണ്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഒരാൾ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് അയാൾ തെറി വിളിക്കുക, അയാളെ വീട്ടുകാരെ തെറി വിളിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്, തികച്ചും തെറ്റാണ്. പക്ഷേ ന്യായകരമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. ഓക്കെ, അപ്പോൾ ന്യായീകരിക്കുന്ന കാര്യം പറയുമ്പോഴാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. അതായത് അഹാന കൃഷ്ണ ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം അഹാന കൃഷ്ണയുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിനിടയിൽ നിസബ് മുസ്തഫ എന്ന് പറയുന്ന ഒരാൾ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, സൈബർ ബുള്ളിങ് ഒട്ടും ശരിയല്ല, പക്ഷേ കുറച്ച് ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിൽ കൊണ്ടുവന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിരുന്നു, അങ്ങനെയാണ് പറഞ്ഞത്. ആൻഡ് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീണ്ടും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് അഹാന കൃഷ്ണ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിലും ഇതുപോലെ തന്നെ ഒരുമാതിരി ബന്ധമില്ലാത്ത ക്യാപ്ഷനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് എനിക്കിതിനോട് പറയാനുള്ളൊരു കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ മണ്ടത്തരം വിളിച്ച് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തത് അത് ആൾക്കാരുടെ തെറ്റുകൊണ്ടല്ല, നിങ്ങളുടെ തെറ്റുകൊണ്ട്, അതാണ് സംഭവം. അല്ലാണ്ട് എനിക്ക് വേറെ തെറ്റൊന്നും ഇതിൽ തോന്നുന്നില്ല. ആൾക്കാർ ചെയ്തതിലൊരു തെറ്റില്ല, ന്യായമായ കാര്യമാണ് ചോദിച്ചത്. അതിലിപ്പോൾ ഇങ്ങനത്തെ ഒരു ഷോവർക്ക് രീതിയിൽ സ്റ്റോറി ഇടുന്നത് വലിയ സംഭവമൊന്നുമല്ല. സെലിബ്രിറ്റി എന്ന് വിചാരിച്ചിട്ട് എന്തും പറയാം എന്നല്ല. എല്ലാവരും മനുഷ്യന്മാരാണ്, അവർക്ക് അവരുടേതായ വികാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ മനുഷ്യന്മാർക്കും ഒരു ട്രിഗറിങ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിൻ്റെ മുകളിലേക്ക് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ആളുകൾ റിയാക്ട് ചെയ്യും. അതിപ്പോൾ തെറി വിളിച്ചിട്ടാണെങ്കിൽ തെറ്റാണ്, പക്ഷെ ന്യായീകരമായിട്ടുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. ആൻഡ് അതിനങ്ങനെ ഷോവർക്ക് രീതിയിൽ കാണേണ്ട ഒരു ആവശ്യം ഒന്നുമില്ല. ആൻഡ് മൂന്നാമത്തെ കാര്യം, അതായത് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ശരിയാണോ, അതായത് ജെനുവിൻ ആണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഒരു വീഡിയോ അല്ല, ഓഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കേട്ടു. അപ്പോൾ അത് കേട്ടപ്പോൾ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അത് ശരിയാണെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, ഇങ്ങനത്തെ പരിപാടികൾ കൊപ്പിച്ച് വെച്ചിട്ട് ഈ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചിട്ട് ഈ വീഡിയോ ചെയ്യുന്നതിനൊക്കെ എന്ത് അവകാശമുള്ളത്? അല്ല, ചോദിക്കുകയാണ്. കാരണം
അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ ഇപ്പം ഇങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു വീഡിയോ ചെയ്യാൻ നിങ്ങൾക്കൊരു അവകാശമില്ല. ഇപ്പോൾ സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന സംഭവങ്ങൾ നിങ്ങളാണ് ചെയ്യുന്നത്, ആൻഡ് ഇങ്ങനത്തെ ഒരു ന്യായീകരണ സംഭവങ്ങളായിട്ട് പുറത്തു വരാൻ ഒരു റൈറ്റ്സും ഇല്ല. വെറും ഷോർക്കായിട്ട് നടക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും പറ്റും, പക്ഷേ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അടുത്തും ശരിയുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ അങ്ങനത്തെ രീതിയിലൊക്കെ ആണെങ്കിൽ ഓക്കെ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ ശരി എന്നാൽ, ബൈ ബൈ ഗൈസ്.